ഹൈ ഫ്രണ്ട്സ്, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഉണ്ടാക്കുന്നത് ബ്രെഡ്, സവോള, പച്ചമുളക് കൊണ്ട് നല്ല ടേസ്റ്റായിട്ടുള്ള ഈവനിങ് ടൈം കഴിക്കാൻ പറ്റിയുള്ള പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ 5 മിനിറ്റ് മതി. നമുക്ക് ബ്രെഡും സവോളയും ഉണ്ടെങ്കിൽ ഇതേപോലെ നമുക്കൊന്ന് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടി ഞാനിപ്പോൾ ഒരു മിക്സി ജാറിലേക്ക് ഞാനിപ്പോൾ ഇവിടെ ഒരു 4 ബ്രെഡ് എടുക്കുന്നുണ്ട്. അത് ഇതേപോലെ കൈകൊണ്ട് ഒന്നിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് മിക്സി ജാറിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പം ചേർത്ത് കൊടുത്ത ശേഷം ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവോള ഞാൻ അതേപോലെ ഒന്ന് 4 കട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ മിക്സിയിൽ അടിക്കുന്നത് കൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്നും കട്ട് ചെയ്തിട്ടില്ല. ഒരു സവോള 4 കട്ട് ചെയ്ത് അതിലേക്ക് ചേർത്തിട്ടുണ്ട്. അതിനുശേഷം എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 4 പച്ചമുളക് ചേർക്കുന്നുണ്ട്. വേറെ നമ്മൾ എരിവിന് പൊടികളൊന്നും ചേർക്കുന്നില്ല, ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ പച്ചമുളക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം മിക്സിയിലൊന്ന് അടിച്ചെടുക്കുക. നിങ്ങൾ വെള്ളമൊന്നും ചേർക്കരുത്, ഇത് മാത്രം ഒന്ന് അടിച്ചെടുക്കുക. നമ്മൾക്ക് ആ സവോളയുടെ അതിലുള്ള ആ ഒരു വെള്ളത്തിൻ്റെ ഒരു തന്നെ നമ്മൾക്ക് ഇതേപോലെ നല്ലോണം ഒന്ന് അടിച്ചു കിട്ടും. അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം ഒരു സവോള നീളത്തിൽ കട്ട് ചെയ്തിട്ട് അത് നിങ്ങൾ കൈകൊണ്ട് ഇങ്ങനെ നല്ലോണം ഒന്ന് കുഴച്ചിട്ട് ഇങ്ങനെ നല്ല കൈകൊണ്ട് നല്ലോണം കുഴക്കുന്ന പോലെ ഇങ്ങനെ ഒന്ന് ആക്കിയിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് സവോള ഓരോന്നും വിട്ട് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്ത ശേഷം 1/2 ടീസ്പൂൺ അളവ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 1/2 ടീസ്പൂൺ അളവ് നല്ല ജീരകം ചേർത്ത് കൊടുക്കണം. പെരുംജീരകം ചേർക്കരുത്, നല്ല ജീരകം ചേർത്ത് കൊടുക്കുക 1/2 ടീസ്പൂണ്. ഇനി ഇതിലേക്ക് കടലമാവ് 3 ടേബിൾ സ്പൂൺ അളവ് ഞാൻ ചേർക്കുന്നുണ്ട്. ചേർത്ത് കൊടുത്ത ശേഷം കൈകൊണ്ട് നല്ലോണം കുഴച്ചെടുക്കുക. ആദ്യം നിങ്ങൾ ആ ബ്രെഡും ഈ സവോളയെല്ലാം നല്ലോണം മിക്സായി വരണം. അതിന് വേണ്ടിയിട്ട് നല്ലോണം കൈകൊണ്ട് ആദ്യം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് നിങ്ങൾ ബജ്ജി മാവിലൊക്കെ ഉണ്ടാക്കില്ലേ, ബോണ്ടയൊക്കെ ഉണ്ടാക്കില്ല, ആ ഒരു ലെവലിൽ നിങ്ങൾ മാവ് കുഴച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾ കൂടുതൽ വെള്ളമാക്കരുത്, ബ്രെഡായതുകൊണ്ട് നമുക്ക് എണ്ണ കുടിക്കുന്ന ആ ഒരു ഇത് വരും. കുറച്ച് കട്ടിയിലായിരിക്കണം. അത് കുറേശ്ശെ ഇങ്ങനെ വെള്ളം ചേർത്തിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക. ഇപ്പോൾ ഇതുപോലെ നല്ലോണം ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവ് ഞാൻ ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. ഈ ചേർത്ത് കൊടുത്ത ശേഷം അതൊന്ന് നല്ലോണം മിക്സ് ചെയ്ത ശേഷം ചൂടായി എണ്ണയിലേക്ക് കുറേശ്ശെ നമ്മൾ കൈയും കൊണ്ട് കുറേശ്ശെ കുറേശ്ശെ എടുത്ത് അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക. ഇനി അത് ഒരു സൈഡ് വെന്ത ശേഷം നമ്മൾ തിരിച്ചിട്ട് കൊടുത്തിട്ട് എല്ലാ സൈഡും ഇതേപോലെ വേവിച്ചെടുക്കുക. അപ്പോൾ വേവിച്ചെടുത്ത ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതേപോലെ തന്നെ എല്ലാ മാവ് റെഡിയാക്കി എടുക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു 5 മിനിറ്റിൽ നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്സ് റെസിപ്പിയാണ്. അപ്പോൾ സ്കൂളിൽ നിന്ന് കുട്ടികളെല്ലാം വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ചായ ഉണ്ടാക്കുന്ന സമയം കൂടെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെ വന്നു എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വേണ്ട റെസിപ്പി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.